மகாராஜாஸ் காலேஜ் ஹெட் போஸ்ட் ஆபீஸ்னு சமீபம் ஏடோடி வடகரா கேசிபி ஆபீஸ் பில்டிங் நியூ பஸ் ஸ்டாண்ட் வடகரா கிரிஃபி சூப்பர் மார்க்கெட்டின் எதிர்வசம் ஏடோடி வடகரா കേരയിൽ പദ്ധതിയുടെ ഭാഗമായി പെരുവാട്ടുംതാഴ പള്ളിയിൽ ഭാഗത്ത് നടത്തിയ ഡ്രോൺ സർവേ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു. ചെന്നൈ ആസ്ഥാനമായ ഗ്രിഡ് ലൈൻ കമ്പനിയാണ് സർവേ നടത്താൻ എത്തിയത്. വടകര റെയിൽവേ സ്റ്റേഷൻ മുതൽ പെരുവാട്ടുംതാഴ വരെയാണ് ഗ്രിഡ് ലൈൻ എന്ന ചെന്നൈ ആസ്ഥാനമായ കമ്പനിയുടെ നേതൃത്വത്തിൽ ഡ്രോൺ സർവേ നടത്തിയത്. കേരയിൽ വിരുദ്ധ ജനകീയ സമിതി രക്ഷാധികാരി എൻ പി അബ്ദുല്ല ഹാജി, ചെയർമാൻ സി നിജിൻ, ബാബു കൊറോത്ത, പി എം സജീവൻ, കെ പി സലീം, രതീശൻ, കെ ടി സജീവൻ, ടി എം വിനോദൻ, ദീപിക എന്നിവരുടെ നേതൃത്വത്തിലാണ് സർവേ എടുക്കാൻ വന്നവരെ തടഞ്ഞത്. നിലവിൽ ഇവർ വന്നിരിക്കുന്നത് ഗ്രിഡ് ലൈൻ എന്ന് പറയുന്ന ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള ജിയോഗ്രാഫിക്കൽ സർവേ നടത്തുന്ന കമ്പനിയുടെ പ്രതിനിധികളായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇവർ തന്നൊരു നമ്പറിൽ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ഇവർ പറയുന്നത് റെയിൽവേയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡ്രോൺ സർവേക്കാണ് വന്നതെന്ന് പറയുന്നു. അവർ നമ്മൾ എടുത്ത ഡാറ്റാസ് നോക്കുമ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ മുതൽ നമ്മളുടെ പിന്നെ കോട്ടക്കുളങ്ങര സ്വാമിനാഥ ക്ഷേത്രത്തിൻ്റെ കുളം വരെയുള്ള സ്ഥലങ്ങളിൽ ഇവർ ഡ്രോൺ സർവേ ഓൾറെഡി നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു മനഃപൂർവ്വം ഇവർക്ക് സംഗതികളൊക്കെ അറിയാം, പക്ഷേ എന്താണ് നേരായ വസ്തുതകളൊന്നും തന്നെ അവർ നമ്മളോട് പറയുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എന്തായാലും ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്ര സർവേകൾ തടയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെയും ഓൾറെഡി ജനങ്ങളെല്ലാവരും തന്നെ തടഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഇനി ഇവരോട് ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് മുഴുവൻ ജനങ്ങൾ ഇവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 65,000 കോടി രൂപ വിദേശ EDB പോലെയുള്ള ജിക്ക പോലെയുള്ള സ്വകാര്യ രാജ്യത്തിനപ്പുറത്തുള്ള ലോക പിന്നെ ബാങ്കുകളിൽ നിന്ന് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്ന് സമ്പത്ത് സമാഹരിച്ചുകൊണ്ടാണ് കേരളത്തിലെ 10,000,000 വരുന്ന പാവപ്പെട്ട കൃഷിത്തൊഴിലാളികളും കർഷക തൊഴിലാളികളെയും ഈ മേഖലകളിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളെയും വഴിയാധാരമാക്കിക്കൊണ്ടാണ് ഈ പദ്ധതി, കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതി, കേരളത്തിൻ്റെ മാത്രം കേരയിൽ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത്. ഇതിന് ഈ പദ്ധതി ഒരു കാരണവശാലും നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്ന് കേരളത്തിൻ്റെ ഒട്ടുമിക്ക കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലെയുള്ള പരിസ്ഥിതി സംഘടനകളും അതുപോലെ തന്നെ മേധാപട്കറെ പോലെയുള്ള പരിസ്ഥിതി പ്രവർത്തകരും അതുപോലെ തന്നെ പുരോഗമന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ ഈ കേരയിലുമായി ബന്ധപ്പെട്ട് പദ്ധതി ഉപേക്ഷിക്കണം എന്നുള്ള പ്രസ്താവനകൾ നമുക്ക് മുമ്പിൽ മാതൃഭൂമി പോലെയുള്ള മനോരമ പോലെയുള്ള പത്രങ്ങളിലും അതുപോലെ തന്നെ ദൃശ്യ മാധ്യമങ്ങളിലും ഒക്കെ തന്നെ വരികയുണ്ടാകും. ഇത് ആർക്കു വേണ്ടി എന്നതാണ് ഈ കേരയിലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള തിരുവനന്തപുരത്തെ കൊച്ചുവേളിയിൽ നിന്ന് ആരംഭിച്ച് കാസർഗോട്ട് അവസാനിക്കുന്ന ഈ അതിവേഗ റെയിൽപാത പദ്ധതി ആർക്കു വേണ്ടിയാണ്? നിലവിലുള്ള റെയിൽപാത നവീകരിച്ചുകൊണ്ട് അതിൻ്റെ സിഗ്നൽ സംവിധാനങ്ങൾ കാര്യക്ഷമമായിക്കൊണ്ട് തന്നെ ഇതിൻ്റെ ഇപ്പോഴുള്ള റെയിലിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് വിദഗ്ധന്മാർ ഈ ശ്രീധരനെ പോലെയുള്ള ആളുകൾ പറയുന്നത്. അദ്ദേഹം തന്നെ ഈ ഈ കേരയിൽ പദ്ധതിയെ വളരെ രൂക്ഷമായി വിമർശിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് കേരളത്തിൻ്റെ പാരിസ്ഥിതികമായ പിന്നെ പ്രത്യാഘാതം ഉണ്ടാക്കുന്നു, പ്രകൃതിക്ഷോഭം വരെ ഉണ്ടാകും എന്നുള്ള രീതിയിലുള്ള വളരെ വിശദമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത്. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ജനവിരുദ്ധമായ പദ്ധതികൾ നടപ്പിലാക്കാൻ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ സമ്മതിക്കില്ല എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യബോധമുള്ള ഒരു തലമുറയുടെ കണ്ണിയാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തിരഞ്ഞെടുക്കൂ മഹാരാജാസ് കോളേജ്. പറഞ്ഞുവെച്ച വാഗ്ദാനങ്ങൾക്കും അപ്പുറം മഹാവിജയവുമായി മഹാരാജാസ് കോളേജ്. വിജയ ശതമാനത്തിൽ ജില്ലയിൽ വീണ്ടും ഒന്നാമത്. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. +1, +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, BA ഇംഗ്ലീഷ്, പൊളിറ്റിക്സ്, സോഷ്യോളജി ആൻഡ് എക്കണോമിക്സ്, BCOM, MA, MCOM. 18 വയസ്സ് തികഞ്ഞ ആർക്കും ഡിഗ്രി പഠിക്കുവാൻ സുവർണ അവസരം. എല്ലാ ഡിഗ്രി PG കോഴ്സുകളോടൊപ്പവും PSC കോച്ചിംഗ് സൗജന്യമായി ലഭിക്കുന്നു. കൂടാതെ 6 മാസം കൊണ്ട് +2 പാസ്സാക്കാം. മണി ബാക്ക് ഗ്യാരണ്ടിയോട് കൂടിയ പ്രത്യേക ബാച്ച്. +1, +2 കൊമേഴ്സിന് ട്യൂഷൻ ലഭ്യമാണ്.